بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അൽ ഹസനി ഉലമാ കൗൺസിൽ സമർപ്പിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലം എന്ന പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അനുഗ്രഹീതമായ ദിനങ്ങളിൽ കൂടിയാണ് നാം മുന്നോട്ട് പോകുന്നത്. പരിശുദ്ധ റമദാനിന്റെ എല്ലാവിധ ചൈതന്യങ്ങളും സ്വാംശീകരിക്കപ്പെട്ട മുത്തഖീങ്ങളിൽ നമ്മളെയും കുടുംബാദികളെയും അള്ളാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ലോകത്തും നാളെ പരലോകത്തും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏറ്റവും അനിവാര്യവും അത്യാവശ്യവുമായ ഘടകമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ഉണ്ടാകുക എന്നുള്ളത്. ദുന്യവിയും ഉഖർവിയുമായ എല്ലാ വിജയങ്ങൾക്കും പടച്ചവന്റെ കാരുണ്യം അത്യാവശ്യമാണ്. നാം ശ്വസിക്കുന്നതിനും നമുക്ക് ആഹാരപാനീയങ്ങൾ കുടിക്കുന്നതിനും ഭക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘടകങ്ങളിലും അള്ളാഹുവിൻ്റെ കരുണ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് അത്യാവശ്യം. ദുനിയാവിൽ ആവശ്യമായതിൻ്റെ അപ്പുറം അതിനേക്കാൾ അത്യാവശ്യമായിട്ട് വരുന്നതാണ് ആഖിറത്തിന്റെ ഓരോ യാത്രകളിലും പടച്ചവന്റെ കാരുണ്യം. അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ ആഖിറത്തിലേക്കുള്ള ഓരോ യാത്രയിലും നമ്മുടെ വിജയത്തിന് നിദാനമാകുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നത് കാണാം. സയർഹമുഹുമുല്ലാഹു ഫീ ഖംസത്തി മവാളിഅ, അഞ്ച് സ്ഥലങ്ങളിൽ വിശ്വാസികൾക്ക് പടച്ചവൻ കരുണ ചെയ്യും. ആഖിറത്തിലേക്കുള്ള യാത്രയിലെ അഞ്ച് സ്ഥലങ്ങളിൽ, അഞ്ച് ഘട്ടങ്ങളിൽ അള്ളാഹു തആല അവർക്ക് കരുണ ചെയ്യും. ആ സമയത്ത് അള്ളാഹുവിന്റെ കരുണ നമുക്ക് അത്യാവശ്യമാണ്. ഒന്നാമതായിട്ട് ഇന്ദൽ മൗത്തി വസകറാത്തിഹി, മരണസമയത്ത്, മരണത്തിന്റെ പ്രയാസങ്ങളും വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ കാരുണ്യം അവൻ വിശ്വാസികൾക്ക് കൊടുക്കും. എങ്ങനെയാണ് കരുണ കൊടുക്കുന്നത്? യുഹവ്വിനു അലൈഹിം സകറാത്തിൽ മൗത്ത് വയഹ്ഫളു ഈമാനഹും മിനശ്ശൈത്താൻ. മരണത്തിന്റെ പ്രയാസത്തെ അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കുന്നതിന്റെ ഒപ്പം അവരുടെ ഈമാനിനെ പടച്ചവൻ സുരക്ഷിതമാക്കും. പിശാചിന്റെ വലയിൽപ്പെടാതെ, ഇബ്ലീസിന്റെ കെണിയിൽപ്പെടാതെ ഈമാനിനെ സൂക്ഷിച്ച് കാത്ത് അവർക്ക് നൽകുന്നതാണ്. രണ്ടാമതായി വഫിൽ ഖബരി വദുലുമാത്തിഹി, മരണം കഴിഞ്ഞ് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഖബറിന്റെ ഇരുളിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകണം. അല്ലാഹു തആല ആ സമയത്ത് യുനവ്വിറു ഖുബൂറഹും വയഹ്ഫളുഹും മിൻ അദാബിൽ ഖബർ, വിശ്വാസികൾക്ക് പടച്ചവൻ ഖബറിനെ പ്രകാശപൂരിതമാക്കുകയും ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ കാത്തുരക്ഷിക്കുകയും ചെയ്യും. മൂന്ന്, വഇൻദ ഖിറാഅത്തിൽ കിതാബി, നാളെ മഹശ്വറിൽ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ നമ്മളുടെ നന്മ തിന്മകൾ എഴുതപ്പെട്ട കിതാബിനെ നാം വായിക്കുന്ന സമയത്ത്, ആ സമയത്തും അള്ളാഹു തആലയുടെ കരുണ, റഹ്മത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. വിശ്വാസികൾക്ക് അള്ളാഹു തആല റഹ്മത്ത് ചെയ്യും. എങ്ങനെ? യുഉതി കിതാബഹും ബിയമീനിഹിം വയംഹു സയ്യിആത്തിഹിം മിൻ കിതാബിഹി, വിശ്വാസികൾക്ക് വലതു കൈയിൽ കിതാബിനെ കൊടുക്കുകയും ആ ഏടുകളിൽ എഴുതപ്പെട്ട തിന്മകളെ അല്ലാഹു തആല മാച്ചു കളയുകയും ചെയ്യും. നാലാമത് വഇന്ദൽ മീസാൻ, മീസാൻ ത്രാസിന്റെ അടുക്കലാണ്, അവിടെയും പടച്ചവന്റെ റഹ്മത്ത് വേണം. അല്ലാഹു തആല ആ സമയത്ത് യുസഖ്ഖിലു മീസാനഹും, വിശ്വാസികളുടെ ആ മീസാന്റെ ത്രാസിനെ നന്മയുടെ ഭാഗത്തേക്ക് അല്ലാഹു തആല ഭാരമാക്കി കൊടുക്കും. അഞ്ചാമത് വഇന്ദൽ വുഖൂഫി, വഇന്ദൽ വുഖൂഫി ബൈന യദൈല്ലാഹി വസുആലാതിഹി, അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് അള്ളാഹുവിന്റെ ചോദ്യത്തിന് മറുപടികൾ പറയേണ്ട സമയം
ആ സമയത്തും പടച്ചവൻ വിശ്വാസികൾക്ക് മറുപടി തോന്നിപ്പിച്ചു കൊടുത്ത്, മറുപടി എളുപ്പമാക്കി കൊടുത്ത്, അവരുടെ എല്ലാ അയിബുകളെയും പോരായ്മകളെയും അല്ലാഹു തആല മാറ്റിവെച്ച് ശിക്ഷിക്കാതെ പടച്ചവൻ റഹ്മത്തിലൂടെ കാത്തുരക്ഷിക്കും. ഇങ്ങനെ അഞ്ചു ഘട്ടങ്ങളിൽ നാളെ ആഖിറത്തിലേക്കുള്ള യാത്രയിൽ അല്ലാഹുവിന്റെ കരുണ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ദുനിയാവിൽ ജീവിക്കുമ്പോഴും ആവശ്യമാണ്, ആഖിറത്തിലും അത്യാവശ്യമാണ്. ആഖിറത്തിലേക്കുള്ള യാത്രയിൽ ഈ റഹ്മത്ത്, ഈ കരുണ ഏറ്റവും അനിവാര്യമാണ്. നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ മാത്രം നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതല്ല. എത്രത്തോളം നന്മകൾ ചെയ്താലും, എത്രത്തോളം സുഹൃതങ്ങൾ നിർവഹിച്ചാലും, അല്ലാഹു തആല ചെയ്ത ഒരു അനുഗ്രഹത്തിന് പകരം വയ്ക്കാൻ നമ്മുടെ ആയുസ്സിൽ മുഴുവൻ ചെയ്യുന്ന അമലുകളെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 500 വർഷം ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സമുദ്രത്തിന്റെ അകത്ത്, സമുദ്രത്തിന്റെ നടുക്ക് ഒരു മലയുടെ മുകളിൽ ആ മനുഷ്യൻ 500 വർഷം അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്തു. ആ സമയത്ത് അള്ളാഹു തആല അയാൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം സുജൂദിലായി കഴിഞ്ഞുകൂടി, അള്ളാഹുവിനോട് സുജൂദിലായി തന്നെ മരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു, സുജൂദിലായി തന്നെ നാളെ ആഖിറത്തിൽ ഹാദറാക്കണമെന്നും ആവശ്യപ്പെട്ടു. അള്ളാഹു ഇതെല്ലാം അയാൾക്ക് നിർവഹിച്ചു കൊടുത്തു. എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല അയാൾക്ക് നടപ്പാക്കി കൊടുത്തു. അങ്ങനെ നാളെ പടച്ചവന്റെ സമക്ഷത്തിൽ ആഖിറത്തിൽ വന്നു കഴിയുമ്പോൾ അള്ളാഹു തആല പറയും, എന്റെ റഹ്മത്ത് കൊണ്ട് നിന്നെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാം. അദ്ദേഹം ഈ സമയത്ത് പറയുന്നുവെന്നാണ്, നാളെ ആഖിറത്തിൽ പറയും അത്രേ, ഞാൻ ചെയ്ത അമലുകൾക്ക് പകരം അള്ളാഹുവേ നീ എന്നെ സ്വർഗത്തിൽ കടത്തണം. പല ആവർത്തി അദ്ദേഹം ഈ ആവശ്യം പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് കൊടുത്ത കാഴ്ചയെ അവിടെ ഹാജരാക്കുകയാണ്. ഈ ലോകത്തുള്ള വസ്തുക്കളെ കാണാൻ, മാതാപിതാക്കളെ കാണാൻ, ഭാര്യ സന്താനങ്ങളെ കാണാൻ, അള്ളാഹുവിന്റെ ഈ ലോകത്തുള്ള അത്ഭുതങ്ങൾ കാണാൻ അള്ളാഹു കൊടുത്ത കാഴ്ച അവിടെ ഹാജരാക്കി കഴിയുമ്പോൾ പടച്ചവൻ ചെയ്ത കാഴ്ച എന്ന അനുഗ്രഹത്തിന് പകരം വയ്ക്കാൻ പോലും അയാളുടെ 500 വർഷത്തെ ഇബാദത്തിന് സാധ്യമായില്ല. ആ കാഴ്ചയുടെ മുന്നിൽ 500 വർഷത്തെ അയാളുടെ ഇബാദത്ത് പ്രവർത്തനങ്ങൾ അവിടെ ഒന്നുമല്ലാതായി മാറുന്ന അവസ്ഥ സംജാതമാവുകയും അയാൾ പരാജയപ്പെടുകയും ചെയ്യും. അല്ലാഹു തആല ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്, പലപ്പോഴും പല പല കാര്യങ്ങളും ചോദിച്ചു. അല്ലാഹു തആല പറയുന്നുണ്ട്, മൻ ഖലഖക വലം തകു ശൈഅ, നീ ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നെ സൃഷ്ടിച്ചവൻ ആരാണ്? അദ്ദേഹം പറയും, അന്തയാ റബ്ബി, അല്ലാഹുവേ നീയാണ് സൃഷ്ടിച്ചത്. അല്ലാഹു ചോദിക്കുന്നു, അകാന ദാലിക ബി അമലിക ഔ ബി റഹ്മതി, അത് നിന്റെ അമലുകൾ കാരണമാണോ അതല്ല എന്റെ കരുണ കൊണ്ടാണോ? ആ മനുഷ്യൻ പറയും, അല്ലാഹുവേ നിന്റെ കരുണ കൊണ്ടാണ്. അല്ലാഹു ഓരോന്നും, ഓരോ അനുഗ്രഹങ്ങളും എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. അല്ലാഹു ചോദിക്കും, നിന്നെ ആരാണ് പർവ്വതത്തിന്റെ കടലിന്റെ നടുക്കുള്ള ഒരു മലയുടെ മുകളിൽ നിന്നെ ഇറക്കിയവൻ ആരാണ്? അവിടെ നിനക്ക് ആവശ്യമായ രീതിയിൽ ഓരോ ദിനവും റുമ്മാൻ പഴത്തെ ഭക്ഷണമാക്കി നൽകിയവൻ ആരാണ്? ആ ഉപ്പുവെള്ളത്തിന്റെ ഇടയിൽ നിന്നും നിനക്ക് നല്ല വെള്ളം കുടിക്കാൻ തന്നവൻ ആരാണ്? ഇവിടെയെല്ലാം അയാൾ പറയും, അല്ലാഹുവേ നീയാണ്. അല്ലാഹു ചോദിക്കും, അതല്ല നിന്റെ അമലുകൾ കാരണമാണോ അതല്ല എന്റെ റഹ്മത്ത് കൊണ്ടാണോ? ആ സമയത്ത് അദ്ദേഹം സമ്മതിക്കുകയാണ്, അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ടാണ്. വീണ്ടും പടച്ചവൻ പറയുന്നു, നീ എന്നോട് ആവശ്യപ്പെട്ടു സുജൂദിലായി നിന്നെ മരിപ്പിക്കണമെന്ന്, അപ്രകാരം നിന്നെ മരിപ്പിച്ചത് ആരാണ്? നീ എന്നോട് ആവശ്യപ്പെട്ടു നാളെ ആഖിറത്തിൽ സുജൂദിലായിട്ട് എന്നെ ഹാജരാക്കണമെന്ന്, അപ്രകാരം നിന്നെ കൊണ്ടുവന്നവൻ ആരാണ്? അന്തയാ റബ്ബി, അല്ലാഹുവേ നീ തന്നെയാണ്. അല്ലാഹു അയാളെ സമ്മതിപ്പിക്കുകയാണ്, അതെല്ലാം നിന്റെ അമലുകൊണ്ടാണോ അതല്ല എന്റെ റഹ്മത്ത് കൊണ്ടാണോ? അതെ, നിന്റെ റഹ്മത്ത് കൊണ്ടാണെന്ന് അയാൾ അവിടെ സമ്മതിക്കുന്നു. പടച്ചവൻ അന്നേരം പറയുന്നു, എന്റെ റഹ്മത്ത് കൊണ്ട് നിന്നെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു.
മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം അന്നേരം പറഞ്ഞു വന്നാണ്, ഇന്നമൽ അഷ്യാഉ ബിറഹ്മത്തില്ലാ, എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ കരുണ കൊണ്ടാണ്. അതുകൊണ്ട് വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഈ റഹ്മത്തിന്റെ പത്തിൽ നാം മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീൻ എന്ന് പടച്ചവരോട് കരുണയെ ചോദിക്കുന്നതിന്റെ ഒപ്പം അല്ലാഹുവിന്റെ കരുണ നമ്മളിലേക്ക് വരാൻ പറ്റുന്ന അവസ്ഥയിലുള്ള പ്രവർത്തനങ്ങളിൽ നാം മുന്നിട്ടിറങ്ങണം. അല്ലാഹുവിന്റെ കരുണ നമുക്ക് ഉണ്ടാകാൻ അർഹമാകുന്ന രീതിയിൽ അല്ലാഹുവിനോട് കരുണയെ ചോദിക്കുന്നതിന്റെ ഒപ്പം അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നമ്മളിലേക്ക് നോക്കാൻ, ആ കരുണയെ നമ്മളിലേക്ക് വർഷിപ്പിക്കാൻ സാധ്യമാകുന്ന പ്രവർത്തനങ്ങളിൽ കൂടി നമ്മൾ മുന്നോട്ടിറങ്ങുമ്പോൾ ഇൻഷാല്ലാ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ കരുണയിൽ കൂടി, റഹ്മത്തിൽ കൂടി ജീവിച്ച് വിജയിക്കുവാൻ സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വതആല പടച്ചവന്റെ കാരുണ്യം ലഭ്യമാകുന്ന മുത്തഖീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ നമ്മളെയും നമ്മുടെ കുടുംബാദികളെയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.